നമ്മളൊക്കെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്, ഇപ്പം ഒരുപാട് ദുഃഖിക്കുന്നുമുണ്ട്. കാരണം ഏകദേശം 12 വർഷത്തോളമായി നമ്മൾ ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്നവരാണ്, ഒരേ യാത്രയുടെ ഭാഗമാണ്. എന്നാൽ പെട്ടെന്ന് ഒരു നിമിഷമാണ് നമ്മൾ പല വഴികളിലേക്ക് തിരിയാൻ പോകുന്നത്. ഇനിയിപ്പോ എപ്പോ എവിടെ വെച്ച് എങ്ങനെ ആരെ കണ്ടുമുട്ടും എന്നൊന്നും നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കുന്നതല്ല. എങ്കിലും ഒരുപാട് ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്കൂൾ ഒരുപാട് നല്ല ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഇന്നിവിടെ എത്താൻ കഴിഞ്ഞ തന്നെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കണ്ടു. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മളൊക്കെ ഭയങ്കര തിരക്കിലാണ്, ഒരുപാട് പോർഷൻസ് ഒക്കെ പഠിച്ച് തീർക്കാനുണ്ട്. ആ തിരക്കിന് ഇപ്പോഴും ഒരു അവസാനം ഉണ്ടായിട്ടില്ല എന്നത് മറ്റൊരു സത്യമാണ്. അധ്യാപകരാവട്ടെ, അവരുടെ പോർഷൻസ് ഒക്കെ പഠിപ്പിച്ച് തീർക്കാനുള്ള ഒരു തിരക്കിലായിരുന്നു. എങ്കിൽ കൂടി അവരവരുടെ ഭാരം കുറച്ചെങ്കിലും ഇറക്കി വെച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ നമ്മളാവട്ടെ ഒരു കത്തി നിൽക്കുന്ന അവസ്ഥയില് നമുക്കൊരു ചെറിയൊരു നമ്മളെന്ന് തണുപ്പിക്കാനായിട്ട് അപ്രതീക്ഷിതമായിട്ടാണ് ഫെയർവെൽ വന്ന് വീണത്. എന്തിനാ ഈ വേനൽക്കാലത്തെ മഴ എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു. എങ്കിൽ കൂടി ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതില് ഇങ്ങനൊരു ഫെയർവെൽ നമ്മളുടെ ഭാരം കുറച്ചെങ്കിലും ഇറക്കി വെച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ നമ്മളാവട്ടെ ഒരു കത്തി നിൽക്കുന്ന അവസ്ഥയില് നമുക്കൊരു ചെറിയൊരു നമ്മളെന്ന് തണുപ്പിക്കാനായിട്ട് അപ്രതീക്ഷിതമായിട്ടാണ് ഫെയർവെൽ വന്ന് വീണത്. എന്തിനാ ഈ വേനൽക്കാലത്തെ മഴ എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു. എങ്കിൽ കൂടി ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതില് ഇങ്ങനൊരു ഫെയർവെൽ നമുക്ക് തരാൻ തീരുമാനിച്ച ഫാദറിനും അതുപോലെ തന്നെ അധ്യാപകർക്കും എല്ലാ ഓഫീസ് അംഗങ്ങൾക്കും നന്ദി അറിയിക്കുകയാണ്. ഇതൊരു വിടപറയലായിട്ട് ആരും കാണരുത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തോണിയുടെ കാര്യം, നമ്മളിപ്പോ ഒരേ തോണിയിൽ യാത്ര ചെയ്തവരാണ്. എന്നാൽ ഈ തോണി ഒരിക്കലും ക്ഷയിക്കാൻ പോകുന്നില്ല, അത് അതിന്റെ യാത്ര ഇനിയും ഒരുപാട് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകും. നമ്മളും ആ തോണിയോടൊപ്പം ഒരുമിച്ച് ഇനിയും ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോകേണ്ടവരാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.